കേരള കോൺഗ്രസിൽ സി എഫ് തോമസിനെ ചെയർമാനാക്കിയുള്ള പി ജെ ജോസഫിന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശം ജോസ് കെ മാണി വിഭാഗം തള്ളി. പുറത്തു പറഞ്ഞിട്ടല്ല, പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടാണ് സമവായമുണ്ടാക്കേണ്ടതെന്ന് ജോസ് കെ മാണി പറഞ്ഞു. എന്നാൽ നിർദ്ദേശം മുൻപേ ഉള്ളതാണെന്നും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുമെന്നും തിരുവനന്തപുരത്ത് ചേർന്ന ഗ്രൂപ്പ് യോഗത്തിന് ശേഷം പി ജെ ജോസഫ് പറഞ്ഞു. ഗ്രൂപ്പ് യോഗത്തിൽ ജോയ് അബ്രഹാം, തോമസ് ഉണ്ണിയാടൻ, വിക്ടർ ടി തോമസ് തുടങ്ങിയവർ ഉൾപ്പെടെ കൂടുതൽ മാണിപക്ഷ നേതാക്കൾ പങ്കെടുത്തത് ജോസഫിന് പിന്തുണയേറുന്നതിന്റെ സൂചനയായി. സി എഫ് തോമസ് ചെയർമാൻ, ജോസ് കെ മാണി ഡെപ്യൂട്ടി ചെയർമാൻ, പാർലമെന്ററി പാർട്ടി ലീഡറും വർക്കിംഗ് ചെയർമാനും പി ജെ ജോസഫ്, ഇതായിരുന്നു ജോസഫിന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശം. എന്നാൽ സംസ്ഥാന കമ്മിറ്റി വിളിക്കാതെ ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശവും അംഗീകരിക്കില്ലെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. സംസ്ഥാന കമ്മിറ്റി അതാണല്ലോ ഇതിന്റെ വേദി, അതാണല്ലോ ഇതിന്റെ സോവറിൻ ബോഡി, അപ്പോൾ അവിടെ ഈ കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. പാർട്ടിയിൽ ചർച്ച നടത്തിയാണ് സമവായം ഉണ്ടാക്കേണ്ടതെന്നും അല്ലാതെ മാധ്യമങ്ങളോടല്ല സമവായ നിർദ്ദേശം പറയേണ്ടതെന്നും റോഷി അഗസ്റ്റിനും എൻ ജയരാജു. ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരു സമവായ സാധ്യതയ്ക്ക് വേണ്ടിയുള്ള യാത്രയിൽ അതൊരു കളങ്ക ചാർത്തുന്ന മറുപടിയായി പോയി. നിർദ്ദേശം എതിർവിഭാഗം പൂർണ്ണമായും തള്ളിയതോടെയാണ് ജോസഫ് വിഭാഗം തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ അടിയന്തര യോഗം ചേർന്നത്. കാര്യങ്ങൾ രമ്യമായി തീരും, കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമുള്ളൂ, അവർ കുറെ കാര്യങ്ങളുടെ മനസ്സിലാക്കാനുണ്ട്, ബോധ്യപ്പെടാനുണ്ട്. പാർട്ടിയിലെ ഉയർന്ന കമ്മിറ്റികളായിരിക്കും ആദ്യം വിളിക്കുകയെന്നും സംസ്ഥാന കമ്മിറ്റി ഉടനില്ലെന്നും ജോസഫ് വ്യക്തമാക്കി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം, കോട്ടയം.